ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഗ്ലോബൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം യെസ് അപ്പോൾ ഗൈസ് ആയാ നടയ വൃത്തിന്റെ ശബ്ദം വന്നേ സ്വാഗതം പറയാല് ഗൈസ് സിവിൻ മച്ചാൻ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ചുള്ള ക്യാമ്പിംഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീഡിയോയിൽ ഇവനെ പറയാൻ വിട്ടുപോയി അതെ കേരളത്തിൽ നിന്ന് നേപ്പാളിലോട്ട് നടക്കുന്ന അതെ അപ്പോ ആദ്യ കേരള ടു കാശ്മീർ യാത്ര കഴിഞ്ഞ് രണ്ടാമത് നാട്ടിലെത്തി ഡെയർ ഫൂട്ടർ എന്ന് അറിയപ്പെടുന്ന ഈ മഹത് വ്യക്തിയാണ് നിന്റെ ഫൂട്ട് ഒന്ന് കാണിച്ചടാ ട്രൈ കൺട്രി വാക്ക് ട്രൈ കൺട്രി വാക്ക് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്താ ഡെയർ ഫൂട്ടർ എന്നാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അപ്പൊ യൂട്യൂബിൽ വെച്ചാൽ വ്ളോഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ ഗൈസ് എല്ലാരും കയറി സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ ചെക്കം തന്നെ അല്ലേ യാസീൻ എന്റെ എന്താ സഹപാഠി അല്ലേ കൂടെ പഠിച്ചല്ലേ എന്റെ നാട്ടുകാരനല്ലേ അല്ല കൊറേ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നു ഇവിടെ എന്താ പരിപാടി ഇത് കൂട്ടിട്ട് കത്തിക്കാനുള്ള പരിപാടിയാണത് രാവിലെ തന്നെ പരിപ്പ് ഇന്നലത്തെ പരിപ്പ് ചൂടാക്കിട്ട് അല്ല അടി പിടിക്കോ ചോറ് ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചോ അമ്മ ഇത്ര ഒക്കെ ചൂടാക്കിയാ മതി അധികം സൂചിപ്പിക്കണ്ട ഇത് പരിപ്പ് ചോറ് ഇന്നലെ തക്കാളി കിട്ടില്ല കൈ അല്ല രണ്ട് വിസിൽ അടിച്ചിട്ട് ചോറ് വേന്നില്ല വന്നിട്ടില്ല ആ വെള്ളം ഒന്നില് വെള്ളം കുറഞ്ഞോ ഇന്നലെ ഞാൻ എക്സ്ട്രാ പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ഈ റേഷനായിട്ട് കുക്കറിൽ വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ എത്ര വെള്ളം അടിക്കണമെന്നോ എത്ര വിസിലടിക്കണമെന്ന് എത്ര വിസിലടിക്കണം അല്ല ആരും വെക്കാറില്ല അത് പെട്ടെന്ന് വേവുന്ന അരിയാണ് ഈ കുക്കർ ചതിച്ചോ കുക്കർ മാറ്റി ചോദിക്കാലോ ഒരു ദിവസം എല്ലാരും നമ്മളെ പിടിച്ച് തേക്കാണല്ലോ പിടിച്ച് തേച്ച് എന്താ തോന്നുമ്പോ ചരിക്കുന്നേ തീരുമാനം ഉണ്ടാക്കണം അടുത്തേ നമ്മൾ ശരിയാക്കുന്ന ഇല്ലെങ്കിൽ മനുവിനെ പണിയിൽ നിന്ന് അതെ 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 ഓക്കെ നമ്മൾ ഒരു ടെന്റ് മടിക്കിട്ടോ മനു എല്ലാം ഫാസ്റ്റ് ആണ് ഇത് നമ്മളെ സിവിന്റെ ടെന്റ് ആണ് നല്ല സാധനങ്ങളൊക്കെ അടിച്ചാണ് പുതിയ ടെന്റ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതെ ഇനി അതിൽ കടന്നില്ലല്ലോ ഇല്ല കൊതുകും ഇല്ല അല്ല അതല്ല ഇനി വേറെ കുറെ സെറ്റപ്പുകൾ ഉണ്ട് തമ്മോള് ഒരു അയല് വെച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാലോ മറ്റേ സാധനം വെച്ചിട്ടുണ്ട് ഗൈസ് അതിപോലെ നടക്കുന്നതൊക്കെ ഇങ്ങനെ ചാവിയൊക്കെ തൂക്കിടാ പിന്നെ അതേപോലെ ഈ സൈഡിൽ രണ്ട് വെന്റിലേഷൻ ഉണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാല് തകര നേരെ പുറത്തോട്ട് കാണട്ടോ അതുപോലെ ഈ സൈഡിലുണ്ട് ഇങ്ങനെ കിടക്കുന്നു ആ ഇവന്റെ ഒരു പ്രത്യേകത കേട്ടോ അത് മാസ്ക് ഇട്ടിട്ടാണ് ഇവൻ പോകുന്നത് കേട്ടോ ഒരു മാസ്കിന് 20 രൂപ കേട്ടോ ഞങ്ങൾ കുറച്ച് മാസ്ക് ഉണ്ട് ഒരു മാസ്കിന് 5 രൂപ അല്ല ഇവന്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന് നമുക്ക് ഇതെടുത്തിട്ട് അത് കൊടുത്താലോ അതെ ഇത് വേണ്ടാ ഇത് വെയിറ്റ് നമ്മളെ ഫാമിലിയിലോ പിന്നല്ല നീ പറയണ്ടേ അല്ല ദാവന്റെ ഫ്രണ്ടിൽ ഇന്ന് കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം പോച്ച് അല്ല ഇത് നോക്ക് ആകാശം പോയടാ നല്ല വെയിലുണ്ടായിട്ട് വരെ അപ്പൊ നീ പറഞ്ഞേ നമ്മളിന്ന് പോവാൻ പോകുന്നത് ഇവിടുന്ന് ഒരു 200 ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കുർണൂല് അതിന് ഒരു 15 കിലോമീറ്റർ മാറിയിട്ടാണ് തെലങ്കാന ബോർഡറിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ പോയ ഹൈദരാബാദ് പിന്നെ അവിടുന്ന് ഒരു 300 കിലോമീറ്റർ പോയ ആദിലാബാദ് എന്ന് പറഞ്ഞ സ്ഥലം 540 കിലോമീറ്റർ ആണ് ഇവിടുന്ന് കാണിക്കുന്നത് അത് സിമ്പിൾ ആയിട്ട് കിട്ടും പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈദരാബാദ് പറഞ്ഞ വലിയൊരു ടൗൺ ഉണ്ട് ആ ടൗണിൽ കൂടി നമ്മൾ പോകണം ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഒരു സിറ്റി ആണല്ലേ അതിൽ കാരണം അതിന്റെ ഔട്ടർ റിംഗ് റോഡിൽ നമ്മൾ ബൈക്ക് കയറ്റത്തില്ല കാറ് മാത്രമേ കയറ്റത്തുള്ളൂ 4 ലൈൻ റോഡ് 6 ലൈൻ റോഡൊക്കെ ആണ് എന്തായാലും ജവഹർലാൽ നെഹ്റു ഔട്ടർ റിംഗ് റോഡ് അവിടെ നമ്മൾ കയറ്റാത്തത് കൊണ്ട് നമ്മൾ ടൗണിനുള്ളിൽ കൂടെ സിറ്റിനുള്ളിൽ കൂടെ പോകണം നമ്മൾ ആദിലാബാദ് ആണ് സ്റ്റേ നോക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വിട്ടാലോ പാക്ക് ചെയ്ത് വിട്ടാലോ എന്താ പറയണ്ടോ ഞാനും പോവാണ് പ്രാർത്ഥിക്ക അതെ ഒരു മാസം കൊണ്ടാണ് ഇങ്ങനെ എത്തിയത് അതെ ഞങ്ങൾ 2 ദിവസം ഉണ്ട് സങ്കടം ഉണ്ടെങ്കിൽ നല്ല കുശുമ്പ് ഇനിയിപ്പോ നാളെ ഞാനിവിടെ ഉണ്ടാകും തിരിച്ചു പിന്നെ 500 കിലോമീറ്റർ പോയിട്ടില്ലേ ബാംഗ്ലൂർ തിരിച്ചു വരല്ലേ അപ്പോ യൂട്യൂബ് ചാനലിൽ വേറെന്തായിരുന്നു ഡെയർ ഫൂട്ടർ ആണോ ഡെയർ ഫൂട്ടർ ആണോ വെറും ഡെയർ ഫൂട്ടർ ഇതന്നെ ഇതല്ലേ യൂട്യൂബില് അത് കൊടുക്കരുതായിരുന്നു എന്നാലും നീ
ഒരുപാട് ഒരുപാട് നടന്നു വരുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടല്ലേ, ആ നിഷ്കളങ്കമായ ചിരി ഉണ്ടോ നിങ്ങളെ? എനിക്ക് ഇന്നലെ ലേസ് മേടിച്ചൊന്നും കണ്ടിപ്പര് പോരാത്തോ. രാവിലെ തന്നെ ചോറിയിട്ട് തുടങ്ങി. എന്റെ ജീവിതത്തില് എനിക്ക് ഒട്ടും ശീലമില്ലാത്ത ഒരു സാധനമാണ് എന്ത്, രാവിലെ ചോറുന്ന്. ഞാൻ നോമ്പോൽക്കണം ചോറിനല്ലോ. ആ അപ്പളുണ്ട്, ഇല്ലാത്തപ്പോഴില്ല. അല്ല ഞാൻ തിന്നും, ഇതാ പ്ലേറ്റ് മൂന്നെണ്ണേ ഉള്ളു. കണ്ണാപ്പി അതാ തിന്നുണ്ട്. കണ്ണാപ്പി രാവിലെ ചോറുന്ന ശീലമുണ്ടോ? എന്ത്, എങ്ങനെയുണ്ട് രാവിലെ ചോറുന്നിട്ട്? ഒരു രസം കിട്ടില്ലേ? വെച്ചോട്ടോ, അവനൊരു കുഴിമന്തി ഒറ്റയ്ക്ക് തിന്നുന്ന ആളാണ്. നിങ്ങൾക്ക് സംശയം തെളിയിച്ചു തരും. ഇവന്റെ ഗൂഗിൾ പേ നമ്പർ തരാം ഞങ്ങള്. ഇവന് ഒറ്റയടിക്ക് കുഴിമന്തി ഒക്കെ തിന്നു. ആ പേരിൽ നമ്മൾ തിന്നാലോ? തിന്നില്ല. നീ എന്ത് ചെയ്യും? പൈസ തിരിച്ചയച്ചോ? പൈസ തിരിച്ചു. ഇവനെ കണ്ണാപ്പിനെ വെല്ലുവിളിക്കാൻ താല്പര്യമുള്ളവര് ഈ കമന്റ് ബോക്സില് താഴെ കൊടുക്കുക. ഞങ്ങൾ കണ്ണാപ്പിനെ വെല്ലുവിളിക്കുന്നു, പൈസ അയക്കാൻ റെഡിയാണെന്ന്. റെഡിയായിട്ട് തിരിച്ചിട്ട് പറ്റൂല. ഒറ്റയടിക്ക് തിന്നും ഒരു കുഴിമന്തി. കുറച്ചൊക്കെ കയറിയോ ഒരു സൈഡ് കൂടെ? ഒന്നും തരില്ല. ഫുൾ വീഡിയോ ചെയ്യാലോ? അങ്ങനെ ഫുൾ വീഡിയോ ചെയ്യുക. എന്റെ ഓക്കെ, ഈ പോനാട്ടി മുന്നേ അങ്ങ് അത്ര ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചേ. അത് രണ്ടു ദിവസമായിട്ട് പട്ടിരിയാ ഇവ രണ്ടു കുഴിമന്തി തിന്നു. ഇവര് രാവിലെ തന്നെ ചോറ് പറയാ. പന്നീരി യോഗം ഇത് കണ്ടില്ലേ? അവിടെ എങ്ങനെയാണ്ടോ ഫുള്ള് മലകള്, ഇങ്ങനെ 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 മറ്റേ ഹമ്പിയിലൊക്കെ കാണുന്ന ടൈപ്പിലെ. പിന്നെ രണ്ട് സൈഡിലും ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ കുറെ വീടുകളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ഇവർ കൃഷി നടത്തുന്ന ഏരിയ കേട്ടോ. ആ വീടൊക്കെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും, എന്നിട്ട് പുറത്ത് ഓപ്പോസിറ്റ് എന്തൊക്കെ കൃഷി. അതുപോലെ ഗൈസ്, ആ എന്താണ്ടാ ശ്രീനഗർ, നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും. ശ്രീനഗർ 2506 കിലോമീറ്റർ, ഹൈദരാബാദ് 132. ഫായിച്ച് നേരത്തെ പറഞ്ഞ നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് നിരപ്പ്, റോഡൊക്കെ ഉണ്ടല്ലേ ഒരേ സ്ട്രെയിറ്റാണ്, നല്ല ഫോർ ലൈൻ റോഡ്, ഒരേ സ്ട്രെയിറ്റ് റോഡ്, നിരന്ന സ്ഥലം. കുറേ അപ്പുറത്താണ് മലനിരകളൊക്കെ വരുന്നത്. അങ്ങോട്ടേക്ക് താമസം ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എനിക്ക് ഇഷ്ടമാട്ടോ. പക്ഷെ നമ്മളെ വയനാടൊക്കെ വെച്ചൊക്കെ ഇതുണ്ടോ, ഒരു ബന്ധമില്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക, വെറുതെ ഇങ്ങോട്ട് എടുക്കുക. ഇതാണ് ഇവിടുത്തെ ബസ്സുകാർ, ഓട്ടോറിക്ഷക്കാർ, ഇവരെ പരിപാടിയൊക്കെ. ഗൈസ് നമ്മൾ ഏകദേശം ഒരു 65 കിലോമീറ്റർ ഇപ്പോൾ ഓടി. ഓടിയപ്പം വേറൊന്നല്ല, ഇത് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. ഈ പറയില്ല, ഈ സംസാരിച്ചവിടെ എൻ്റെ ചെവിയിൽ മാത്രമേ കേട്ടുള്ളൂ. അപ്പം ഇൻ്റർകോം ഉണ്ടായ കേട്ടോ. അപ്പോൾ ഇത്തിരി ലൂസ് ഉണ്ടായപ്പോൾ ഞാൻ എന്തെങ്കിലും ഒറ്റ തട്ടി, അപ്പോൾ മൊത്തത്തിൽ ലൂസ് ആയി. ഇപ്പം ഇത് ഇവിടെ ടൈറ്റ് ആക്കിയാലേ ഇത് നേരെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളെ റോഡ് തന്നെ മഴക്കാറുണ്ട്, വെയിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു രണ്ട് ദിവസം കൂടി വെയിലുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അടിപൊളി കാലാവസ്ഥയാവും. സ്ട്രെയിറ്റ് അതെ 160 കിലോമീറ്ററോ 150 കിലോമീറ്ററോ ഉണ്ട് ഹൈദരാബാദിലോട്ട് ഓട്ടം. വായിക്കുമ്പോൾ പറയുന്നുണ്ട്. ആ ഓക്കെ, ഡേറ്റ് ആക്കി തിരിച്ച് ഡേറ്റ് ആക്കി. അയ്യേ അങ്ങനല്ല, ആ ഇനി ഡേറ്റ് ആക്കി, ആ അവിടെ ഡേറ്റ് ആക്കി. അങ്ങനെയാണ് ആ ഡേറ്റ് ആക്കി. അത് കുറച്ചുകൂടി സിമ്പിളാണ്. അതിൻ്റെ ആക്സിഡൻറ്റ് ചൂട് ഒന്ന് വണ്ടീനെ നേരെ. ഓ എൻ്റെ പൊന്നു അറിയാ പേടിച്ച് കേട്ടോ. ആക്സിഡൻ മൊത്തത്തിൽ ഓടിച്ചു പോയി. പൂരാ കഥം സീറ്റിൻ്റെ രണ്ട് കൈ. ആ അവിടുന്ന് ആ ലോറി നിൽക്കുന്നവിടുന്ന് വന്നിട്ട് ഞാൻ വിചാരിച്ച അമ്മക്കെതിരെ വരുന്നു.
ഗൈസ് നമ്മളിപ്പോ ഒരു കാറിലാണ് വരുന്നതെങ്കിൽ നമുക്കതാ ആ റിംഗ് റോഡ് കയറിയിട്ട് നേരെ നാഗ്പൂർ റോഡിലോട് കയറിയിരുന്നു. മുംബൈ നാഗ്പൂർ എല്ലാ റോഡും ഇതാ മേലെ കൂടെ പോണണ്ട. എമ്മാര് വലുപ്പത്തിലാണ് പോണേന്ന് നമുക്ക് ആ ഭാഗ്യമല്ല. നമ്മൾ ഈ ടൗണിൽ കൂടെ ഇനിയുള്ള ബ്ലോക്കൊക്കെ കടന്നു പോകണം. പക്ഷേ നമുക്ക് വേറൊരു കാര്യമുണ്ട്. വെൽക്കം ടു ഹൈദരാബാദ് പഠിച്ചോന്. വണ്ടിൻ്റെ ആൻഡിൽ ഇങ്ങനെ 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 കിളിക്കി. ആ ഫുൾ ടാങ്ക് എണ്ണ ഫുള്ള് വെയിറ്റ് കാര്യങ്ങൾ. അപ്പം നമ്മളിതാ ഗൈസ് ഹൈദരാബാദ് സിറ്റിയിലോട്ട് കിടക്കുകയാണ്. ഹൈദരാബാദ് സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തിനും രണ്ടെണ്ണം ഒരു കൗതുകം നിറഞ്ഞൊരു സിറ്റിയാണ് ഹൈദരാബാദ്. കാരണം രണ്ട് പിന്നെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ്. അതായത് തെലുങ്കാന ആന്ധ്രാപ്രദേശിൻ്റെയും പിന്നെ തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഈ രണ്ട് സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റലാണ് ഹൈദരാബാദ്. അതുപോലെ ഹൈദരാബാദിന് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഷയുണ്ട്. നമ്മളൊക്കെ കേരളത്തിൽ ഒറ്റതാണല്ലോ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളം. ഇവിടെ ഉറുദു ഉണ്ട് അതുപോലെ തെലുങ്കും ഉണ്ട്. ഈ രണ്ട് ഉറുദു വരാൻ കാരണം ഉറുദു വരാൻ കാരണം പിന്നെ നമ്മളെ ഫായിസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ എംപയറിൻ്റെ കാലം മുതൽ നമ്മളെ കൂടുതലും മനു വിളിക്കുന്നുണ്ട്. അപ്പോൾ മുഗൾ എംപയറിൻ്റെ കാലം മുതൽ പിന്നെ ഹൈദരാബാദ് ഓരോരു ഇതിൽ ഭരണകൂടത്തിൻ്റെ അണ്ടറിൽ വന്നുകൊണ്ടാണ് ഉറുദു വന്നതെന്നൊക്കെയാണ് ഫായിസ് പറയുന്നത്. അപ്പോൾ അതാ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കും ഭാവിയിൽ ബൈക്കേഴ്സിനും സ്പീഡിൽ പോകാമെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും മനുവിനെ അവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. അവർക്ക് തീരെ അറിയത്തില്ല. അപ്പം ഓരോ കൂടി കൂട്ടിയിട്ട് നമുക്കങ്ങോട്ട് പോവാം. പിന്നെ ഹൈദരാബാദ് വേറൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ തന്നെ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ നാലാമത് നിൽക്കുന്ന സ്ഥലമാട്ടോ. അത്രക്കും ജനങ്ങളുണ്ട് ഇവിടെ. ഹൈദരാബാദ് സിറ്റി ബാംഗ്ലൂർ സിറ്റീൻ്റെ കാട്ടിയും വേസ്റ്റ് ആയിരിക്കുന്നു കേട്ടോ. മനുഷ്യൻ കുടുങ്ങി. ഞാൻ ഞങ്ങൾ ആറ് റോട്ടിൽ കൂടെ അപ്പുറത്ത് കൂടെ കയറി പോകേണ്ട ഞങ്ങളെ ബൈക്കേഴ്സിന് മാത്രം ഒരു കയറ്റൂല എന്ന് ബാക്കി എല്ലാവരും കയറ്റാന്ന് നശിച്ചു പോട്ടെ വെണ്ടറങ്ങൾ. അതന്നെ ഞാൻ ഇവർ പിന്നെ ലോങ് പോകുന്നവർക്കൊക്കെ അതിൽ ഒരു കയറ്റി വിടണം കേട്ടോ. ശരിക്കും ഇത് കേൾക്കുന്നുണ്ടോ ഇവിടുത്തെ മുഖ്യമന്ത്രി? ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പുതിയ ആളായിരിക്കുന്നൊക്കെ ഫൈസ് തെലങ്കാന മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫായിസിനെ ഒരു മറുപടി കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് പക്ഷേ ഫ്ലൈ ഓവറൊക്കെ മേലെ കൂടെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. നമ്മളീ കുണ്ടും കുഴിയൊക്കെ ചാടിച്ച് ഇങ്ങനെ തന്നെ പോകേണ്ടി വരും ഗൈസ്. ഓ കുടുങ്ങി. ടൗണ് കട്ട് ചെയ്യാൻ 1.5-2 മണിക്കൂറാണ് പറയണേ. 1.5-2 മണിക്കൂറേ 100-150 കിലോമീറ്റർ ഓടേണ്ട സമയത്ത് നമ്മൾ 20-30 കിലോമീറ്റർ ഇതാ ഇങ്ങനെ ടൗണ് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. കയറിയിട്ടൊരു 4-5 കിലോമീറ്റർ ഓടി. ഇങ്ങനെ ഓടുന്നത് പിന്നെ എങ്ങനെ ഓടുക ഇവിടെ ഗൈസ്? ഹൈദരാബാദി ബിരിയാണി സൈഡിലിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. 40 റുപ്യേ ഉള്ളൂ. 40, 50, 30 റുപ്യൊക്കെ. റോഡ് സൈഡിൽ നിന്ന് ഇരുന്നിരിക്കുന്ന സെറ്റപ്പ് കേട്ടോ. മറ്റേ ഹൈദരാബാദ് ബിരിയാണി കുറച്ച് ഹോട്ടലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണം. അത് റേറ്റ് കൂടുതലോ? 250-350. ഒരു ബിരിയാണി ഒരു ബിരിയാണി മേടിക്കുകയാണ് തന്നെ രണ്ടാക്കൊക്കെ കഴിയുക. ഇന്ന് പക്ഷേ ഉച്ചക്ക് ഫുഡില്ലാത്ത സ്ഥിതിക്ക് ആർക്കും ഫുഡില്ല. ഓ ഇതൊക്കെ ഇവിടുന്ന് വരുന്ന ഗൈസ്. ഇതൊക്കെ പ്രാവ് നോക്ക് ഗൈസ്. എന്താണ് പ്രാവിനെ വാങ്ങി ഇട്ട് കൊടുക്കാൻ വരെ ഒരു ആൾക്കാർ. അതുവരെ ഒരു കച്ചവടമാണ് ഇവിടെ. ശേഷം വൺ സെറ്റപ്പ് ആയിട്ടത്. എന്തോരം പ്രാവാ. ഒച്ച ഉണ്ടാക്കിയോക്ക്. ഓ ഇവ ഓ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കുമ്പോൾ എന്താക്കൂ? പാറ വരും. നമ്മളെങ്ങോട്ടാ പോണ്ടേ? നേരെ ബിൽഡിംഗ് ആണല്ലോ അങ്ങോട്ടല്ലേ. അടിപൊളി. ഇത് നല്ലൊരു കാഴ്ച കേട്ടോ. ഹൈദരാബാദത്തെ റീൽസ് വീഡിയോ ഒക്കെ ഉള്ള സ്ഥലം അല്ലേ. നമ്മളെ നാട്ടിലും വേണം അതേപോലെ. ഇത് കാക്കല്ല പ്രാവാണ് കൈ. വാ മുടേശായി. ഒരു ട്രെയിനിൻ്റെ ഒരു പിന്നെ ഇതില്ല ഹോണ്, അത് ചെറിയ അറ്റടി അപ്പം ഇങ്ങനെ പറന്നു പോകും.
ആ എന്തോരം ഫുഡ്. പക്ഷെ ഇങ്ങനെ ഫുഡ് കഴിച്ചായിട്ടേക്ക് അസുഖം വരില്ലേ? ആ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇറ്റേക്ക് അസുഖം വരും. തിന്ന് നിന്ന് സെറ്റായി, വയറ് സെറ്റായിട്ടുണ്ടാവും. ഏറ്റവും ഫുഡ് കിട്ടുന്ന പ്രാവുകൾ ജനിക്കുന്ന സ്ഥലം കേട്ടോ ഗൈസ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് എക്സിറ്റ് അടിക്കാന്ന് വിചാരിക്കുന്നു. നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഹുസൈൻ സാഗർ ലേക്കിലെ ഹൈദരാബാദത്തെ ഹൈക്കോണിക് ചാർമിനാർ ഉണ്ട് കേട്ടോ. അതുപോലെ ഹൈദരാബാദിന് പിന്നെ നമ്മളാ ഒരു ഇതുണ്ടല്ലോടാ, ഡയമണ്ടിൻ്റെ പേരെന്തേനു, ഗോൾക്കൊണ്ട ഡയമണ്ട്സ്, പണ്ടത്തെ ഏറ്റവും ഫേമസ്. അതായത് വിദേശത്തെ എല്ലാ രാജ്യക്കാരും ഇവിടെ വന്നിട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പണ്ട് കേട്ടോ. ഈ കോഹിനൂർ ഇവിടെ തന്നെയായിരുന്നു. അപ്പം ആ പണ്ട് വേൾഡിലെ ഏക ട്രേഡ് സെൻറ്റർ ആയിരുന്നു ഹൈദരാബാദ്. ഹൈദരാബാദ് അപ്പം സുമ്മാവല്ല കേട്ടോ ഹൈദരാബാദ്. ഹൈദരാബാദ് വൻ സെറ്റപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഹൈദരാബാദത്തെ ഈ ബ്ലോക്ക് എൻ്റെ അളിയാ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ബൈക്ക് കേസിന് കാറ് കൊണ്ട് വരുന്നവർക്കൊന്നും വിഷയമല്ല, കേസില്ല. നമ്മൾ ഹൈദരാബാദ് ടൗണ് കഴിഞ്ഞ് നാഗ്പൂർ റോഡ് മേലെ, അതായത് നമ്മൾ NH 44 തന്നെ എത്തി. ടൗണിനുള്ളിലൂടെ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കറങ്ങി, അത് കഴിഞ്ഞ ഔട്ടർ റിംഗ് റോഡിൻ്റെ അവിടെ കഴിഞ്ഞ് നമ്മളിവിടെ മെയിൻ റോഡിലെത്തിട്ടോ. ഒരു വസ്തു ഒരു 2 മണിക്കൂറായിരത്തേക്ക് ഒരു വസ്തു കുടിക്കാനൊന്നും കിട്ടിയില്ല അല്ലേ. ആകെ പെട്ട് ഇവിടെ എത്തി നോക്കണം. എല്ലാവരും ജാക്കറ്റൊക്കെ അയച്ചു വെച്ച്. മനുവൊക്കെ വേണ്ടതാ ചെക്കൻ തീർന്നു, ചെക്കൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ജാക്കറ്റ് ഒക്കെ അയച്ചിട്ട് ഇവിടെ തെന്നടിക്കാനുള്ള പരിപാടിയാണോ? പോണ്ടേ അതല്ല, ഇവിടെ താക്കുന്ന സാധനം കത്ത് സാധനം കാണല്ലോ എനിക്ക് മാറി കണ്ടിട്ടുണ്ട്. ജയ്സ് പോർക്കിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിക്കുന്നു തോന്നിട്ടോ. കണ്ടതാ ഇവിടെ എന്തോ സീനൊക്കെ ഉണ്ട്. പിന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ ടൗണിനുള്ളിൽ, വൻ സീന് ചൂടായിരുന്നു. അപ്പം അങ്ങോട്ട് നല്ല ഇന്ന് നല്ല കാലാവസ്ഥ അല്ലേ, മഴ ഒന്നും ഇല്ലല്ലേ. ഒരു മിനിറ്റ് മഴ നീ നീ ഗൈസ്, ഈ പ്രാവശ്യം വണ്ടി എടുത്ത് അധികം ഓടാൻ പറ്റിയില്ല. രണ്ടാളും നല്ല കിടിലൻ ഉറക്കമാണ്. എന്താ എനിക്ക് വേണ്ടേ? ആ അത് അങ്ങനെ അതെ ഗൈസ്, നീ പാടാട്ടോ. ഗൈസ് നിങ്ങൾ ചീത്ത പറയണം. ഒരു നീ ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ. ഇത് ഓനെ സൗകര്യമില്ലാന്ന്, കാലിന് മുട്ട് വേദന ആയിട്ടാ. നമുക്ക് നീപ്പായിട്ടൊന്നും ശീലല്ല. ഒന്ന് വീഴുമ്പോ പഠിക്കും, വീണേ പഠിയാ. അപ്പൊ അന്നേരം നോക്കാലോ. അപ്പൊ ഗൈസ് ഇതാക്കണം, ഇവിടെ നീപ്പാട് വിരിച്ചിട്ടോ. വെള്ളം കുടിക്കാനാണോ മോ കേൾക്കാനാണോ? എന്നാ കുടിച്ചോ. നമ്മളെ മനുവങ്കൾ ഇതാക്കണം, അപ്പം വരാൻ മതിട്ടോ. മനുവങ്കൾ എത്താൻ കുറച്ച് സമയം എടുക്കും. ഞങ്ങൾ ഇതാക്കണം ഈ ഹൈവേയിൽ ഇങ്ങനെ നേരെ പോവാണ്. ഗീറൊന്നും മാറ്റണ്ട, അതിൻ്റെ ഒരു ഇതാണ് യാസീനൊക്കെ ഉറങ്ങുന്നത് എന്നാക്കി തോന്നുന്നു. നല്ല രസം ഉണ്ടോ പച്ചപ്പ്. ഒരു റിഫ്ലക്ടറിൻ്റെ സൈഡ് കൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഉറങ്ങിയാലോ? അവിടെ ഉറങ്ങിയാലോ? നല്ല സുഖമുണ്ട്, ഉറങ്ങിയാണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇവിടെ കുറച്ച് ഉറങ്ങി പറമ്പില്. പക്ഷേ വെള്ളമല്ല, കറണ്ടും ഇല്ല. അല്ല കുക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റൂല. ഗൈസ് നിങ്ങളിത് നോക്ക്, ഉറക്കം വരാൻ ഇതിൻ്റെ അപ്പുറത്ത് എന്തേലും വേണോ? ഇങ്ങനെ കിടക്കുക റോഡ്, ഒരേ ബോറിങ് റൈഡ്. വണ്ടി ഇങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. ഒരു ആ വണ്ടിക്കൊക്കെ ക്രൂസ് കൺട്രോൾ ഉള്ള നല്ല ഇത് നോക്ക്. ദൂരെ 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 അങ്ങ് ദൂരെ. ആ ഇതൊരു സ്ട്രെയിറ്റ് തന്നെ റോഡ്. ഒരു ടൗണെന്ന് അടുത്ത ടൗണ്, ടൗണ് നമുക്ക് കാണാനും പറ്റൂല. ഫ്ലൈ ഓവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പിന്നെ ഹൈദരാബാദ് കഴിഞ്ഞ് ഈ നാഗ്പൂർ റോഡിലൂടെയൊക്കെ വണ്ടി വളരെ കുറവാട്ടോ. നമ്മളെ കൊമേഴ്ഷ്യൽ വെഹിക്കിള് പിന്നെ ഇവരിങ്ങനെ കാണാം. പിന്നെ ലോറിയും ബസ്സൊക്കെ കാണാം, ട്രക്കും ബസ്സും അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. സ്പീഡ് ലിമിറ്റ് ഇവിടെ 100 ആട്ടോ. അതാണ്ടോ അതാണ്ടോ അവിടെ കണ്ട 100 സ്പീഡ് ലിമിറ്റ് നിങ്ങൾ. ആ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു പോലീസ് ഇരിക്കുന്നു? ഇതിനെങ്കിൽ പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഓ അങ്ങോട്ട് നോക്കണ്ട, നോക്കിയാൽ പിടിക്കും. നമ്മളൊന്നും വേണ്ട, ഒരു ടീമിനെ കിട്ടിയാൽ ഒരു വേറെ ടീമിനൊന്നും പിടിക്കൂല. ആ ടീമിൻ്റെ ആ ടീമിൻ്റെ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ട് ബാക്കി പിന്നെ ഏറ്റോളൂ. ഇപ്പം കണ്ടോ
പിന്നെ ഗൈസ് 390 എനിക്കൊരു പോരായ്മ തോന്നിയത് ഇതിന്റെ രണ്ട് ഗ്ലാസ് ആണ്. ഇടത്തെ സൈഡത്തെ ഗ്ലാസ് ഓക്കെയാണ്, എനിക്ക് എല്ലാ ഒരുവിധ വിശലും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വലത്തെ സൈഡത്തെ ഗ്ലാസ് ഇല്ലേ, ഈ മിററ് എടുത്തെത്തുന്ന വണ്ടി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കണം, അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയെന്ന്. അതുവരെയുള്ള വിശലൊക്കെ ഓക്കെയാണ്. അപ്പൊ 390 എടുക്കുന്നവർക്കൊരു ഒരു ഡ്രോബാക്ക് ആണ് കേട്ടോ ഞാനത് പറഞ്ഞത്. ചിലപ്പോൾ എൻ്റെ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒരു 5.5 165 cm ഉള്ള ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത്. ഇതുണ്ടോ, ഈറ്റൊക്കെ ഒരു ബോധമില്ല. അങ്ങോട്ട് പോന്നു, ഇങ്ങോട്ട് പോന്നു, അങ്ങോട്ട് പോന്നു, ഇങ്ങോട്ട് പോന്നു. പിന്നെ ഗൈസ് കേരള വണ്ടി ഒന്നും കാണാല്ല കേട്ടോ. ഫുള്ള് തമിഴ്നാട്, കർണാടക, തെലുങ്കാന, മഹാരാഷ്ട്ര, ഹരിയാന, അതുവരെ പക്ഷേ നമ്മളെ കേരള വണ്ടി ഒറ്റ ഒന്നുമില്ല. രാജസ്ഥാൻ വണ്ടി വരെ പോകുന്നുണ്ട്, പക്ഷെ കേരള വണ്ടി മാത്രമല്ല. ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണാനില്ല. റോ KL 55 നമ്മൾ കുറച്ച് ഒരു രാവിലെ ഇറങ്ങിയപ്പോൾ കണ്ടിരുന്നു, ഹൈദരാബാദിൽ നിന്ന്, ഹൈദരാബാദിന് മുന്നേ. പിന്നൊന്നും കാണാനില്ല. ഇതാണ്ടോ റോഡ് ഇങ്ങനെയാ, ഒരു കടയില്ല, ഒന്നുമില്ല. ഇങ്ങനെ പോവുക, എപ്പോഴെങ്കിലൊക്കെ ഒരു കട വരും, അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ് വരും. ഈ ഒരു ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട കേസ് അതൊക്കെയാണ്. പിന്നെ റോഡ് സൈഡ് എന്തൊക്കെയോ ചക്കപ്പഴൊക്കെ വെക്കുന്നുണ്ട് ആൾക്കാർ, അത് മേടിച്ച് കഴിക്കുക, അത്രയൊക്കെ തന്നെ. നിങ്ങൾക്ക് വണ്ടി ചുമ്മാ ഓടിക്കാനുണ്ടെങ്കിലോ വണ്ടി എടുത്തിട്ട് ഇറങ്ങി അവനോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറപ്പിച്ച് കളിച്ചു, വേറൊന്നുമില്ല. ഞങ്ങൾക്കിത് ബോറടിച്ച് ഓടിച്ച്. എനിക്ക് ഇങ്ങനത്തെ റോഡൊന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ കയറി കുറച്ച് കിലോമീറ്റർ ഓടി ആ ഗ്രാമത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഫുഡ് കഴിച്ച് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ആഹാ അന്തസ് അതിൻ്റെ അപ്പുറത്ത് വരുമോ. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് വേണട്ടോ, വണ്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഗീറൊക്കെ മാറ്റി ഇങ്ങനെ പോവാൻ. ഇതുണ്ടോ വണ്ടി നോക്കിയോ നോക്കിക്കോ. ഇതൊരു കേറ്റായം കൊണ്ടാട്ടോ. യെസ്, അത്ര മതി, അത്ര മതി ഗൈസ്, അത്ര മതി. അത് ഗൈസ് 390 പവർ ഒന്ന് കാണിച്ചാണ് 150 km സ്പീഡ് വരെ കയറ്റി, 47 or 45 വരെ കയറ്റി നിർത്തി. കർമൂസ കർമൂസൊക്കെ ഉണ്ടാവില്ലേ? ഇത് കർമൂസ തന്നെ. എന്തൊക്കെയാ? ₹1 kg. എന്റെ അമ്മു ഇതെന്താ സാധനം? അത്തിപ്പഴം. ഇതിന് ഒരു കൊട്ടക്ക് 250 rupees. ഇതിന് 500 rupees. അരക്കിലോന്റെ ചെറിയ ഒന്ന് മേടിച്ചാലോ? കിലോ എല്ലാത്തിനും പറ്റാത്തോ? എടാ എടാ ചമ്പ്, മറ്റേ ചങ്ങായി ചാമ്പ് ആണ്, പിന്നെ ഈ കൂടെ ഉള്ള പച്ചക്കള്ളി. ആ ചോദിച്ചോക്ക്. മറ്റേ ചെങ്ങായി എവിടെ ഇരുന്ന് നമ്മളെ സാമ്പാറുള്ള ഒരു ഇതാണ്. ഏതാണ്ട് ഏതാതോ? അതല്ല ടേസ്റ്റ്, ഇതാണ് ടേസ്റ്റ്. ഇത് വേണമെങ്കിൽ ചേച്ചീനോട് വെച്ച് തരാൻ. അതിന് വില കൂടുതലായിരിക്കും. എന്നാ കട്ട് ചെയ്ത് തരാൻ മതി, നല്ല നോക്കിയെടുക്കാൻ മതി. എനിക്കറിയില്ല പൈസ ഉണ്ടോ നോക്കണ്ടേ.
നോക്കടാ പൈസ ഇല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ള രണ്ട് ടീംസ് വരുന്നുണ്ട്. കർമൂസാണോ? കർമൂസ കർമൂസ അതിനെന്താ പറയാ നിങ്ങളെ നാട്ടിൽ? പപ്പായ നല്ല വെറൈറ്റി ആയിട്ടാണ് കട്ടിയെന്ന് അംബീഷന്റെ വെറുപ്പുള്ള ഇവിടെ പുള്ളിക്കാരൻ വില വീശിക്കൊണ്ടിരിക്കാണ്. 40 രണ്ടെണ്ണം തരുവാണെന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. കിട്ടോ? ആ ഇവ നിങ്ങളൊക്കെ കാണാൻ എമ്മാര് ലുക്കടാ ലുക്കാണ് നിങ്ങളെ ലുക്കിലാണ് അയ്യൊക്കെ പിടിച്ചിരിക്കുന്നത്. കണ്ണാപ്പി ഫാൻസ് ഇറങ്ങിയാൻ തുടങ്ങിട്ടോ യൂട്യൂബിലൊക്കെ. കണ്ണാപ്പിക്ക് ഫാൻസ്. കണ്ണാപ്പിനെ നമ്മള് 10 ദിവസം കൊണ്ട് പാക്ക് ചെയ്ത് വിടും. ഞാൻ പുള്ളിക്കാരനോട് രണ്ട് കത്തിയൊക്കെ അടിച്ചിട്ടില്ല. പനിക്ക പെട്രോൾ കാർ 5 ലിറ്റർ വല അമാരാ സാമാൻ ഡ്രസ് ഏക ആദ്മി കാ ഏക ഓർ ആദ്മി ദോ ആദ്മി ദോ ആദ്മി ഇധർ ദേഖോ ഭയ്യാ കൈസ ഹൈ അച്ഛാ ഹൈ അച്ഛാ കൈസ ചാഹിയേ ഏനണ്ടി ഏക ദേ ദോ ഞാനിത് കഴിക്കട്ടെ. ഇല്ലെങ്കിൽ പൊടി വന്നിട്ട് ഇല്ല. മധുരണ്ടാ? മധുരണ്ടോ? ഇതെന്തത്? 10 രൂപയ്ക്ക് സാധനം. ഓഹോ, 250 രൂപയ്ക്ക് ഒരു ഫുൾ കൊട്ട കൊടുക്കാന്ന് പറഞ്ഞു. വിശാലമായ റോഡ് തുടരുകയാണ് ഗൈസ്. ചോളം ചോളം ഇതണ്ട ചോളം വെക്കണണ്ട. ഈ ചോളം എത്ര പാക്കുണ്ടെന്ന് ഓർക്കും അറിയില്ല. നമുക്ക് അറിഞ്ഞൂടാ. ആ എത്രയോ പാക്കുണ്ട്. ഇത് ചോളം ഇവിടെ പൊടിക്കുന്നു. ഓ, ചോളം എടുക്കുന്നതിനൊന്നും ഓർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എത്ര വേണം എടുത്തിട്ട് പോവാം. സമയം ഇപ്പം ഏകദേശം 5:05 ആയി. നമ്മളിന്ന് 429 കിലോമീറ്റർ ഓടി. വണ്ടി മൊത്തത്തിൽ ഇപ്പോൾ 2535 കിലോമീറ്റർ ഓടിട്ടോ ഗൈസ്. നമ്മൾ ആദിലാബാദാണെന്ന് ടാർഗറ്റ്. അപ്പം ആദിലാബാദിക്ക് ഇനി ഒരു 79 കിലോമീറ്റർ ബാക്കിയുണ്ട് ഗൈസ്. ടെൻ്റ് ഇവിടെ നമുക്കുള്ള സ്റ്റേ കിട്ടിട്ടോ. നമ്മളിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ഏട്ടാ? മണ്ണൂർ. ആ കേരളത്തിൻ്റെ പേര് പോലെ ഉണ്ട്. രണ്ട് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ചേട്ടൻ കൊണ്ട് വരുമോ? വെളിച്ചം. പേരെങ്ങനെയാഹ്മദ് അബ്ബാസ് രാജു. രാജു, അവർ രണ്ടായിരം തമിഴ്നാട്ടുകാരാണ്. ഇവിടെ പണിക്ക് വന്നല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഒരുമിച്ച്. ചേട്ടൻ ആ റൂമിലാണ് താമസം. ഞങ്ങളിവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ട് സെറ്റ്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ വേറെ എന്തൊക്കെയാടാ പണി? ഇന്ന് ഫസ്റ്റ് ചോദ്യത്തിന് സ്റ്റേ കിട്ടിയോ സാർ? അത് പിന്നല്ലേ മനുവങ്കളുടെ ചോദ്യമാണിത്. അതുകൊണ്ട് സുഖായി. ചേട്ടൻ പറഞ്ഞു മഴ പെയ്യത്തില്ല എന്ന്. പക്ഷേ അതാ പായ പെയ്യാൻ തുടങ്ങി. പെട്ടു അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക്. ഒരു ടെൻ്റ് വേഗം സെറ്റ് ചെയ്. എന്നാ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കയറ്റാലോ എടാ. എന്നാ രണ്ട് ടെൻ്റ് സെറ്റ് ചെയ്യ് വേഗം. എന്നാ സാധനങ്ങൾ അതിൽ കയറ്റാം. ഇതായിരുന്ന ടെൻ്റ് നമ്മളതാ. ഓക്കെ, ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ബാക്കി കാണിക്കാം. ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ വൻ സീനേരി.
ഗൈസ് ഇവിടെ വൻ പാട്ടൊക്കെ വെച്ച് വൻ ഉഷാറ് പരിപാടിയാണ് മൂപ്പര്. പക്ഷെ മൂപ്പരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കോപ്പി റൈറ്റ് കിട്ടുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് കുറച്ച് വെളിച്ചം കുറവുണ്ട്. ഫായസ് ചുമ്മാ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഉള്ളി മുറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്ന് ഞങ്ങൾ ഇന്ന് ബിരിയാണിയാണ്, ബിരിയാണിയാണ് ഗൈസ് ഇന്ന്. കണ്ണാപ്പിക്ക് വേണ്ടി നമ്മളെ സ്പെഷ്യൽ ബിരിയാണി കണ്ണാപ്പി വെച്ചിട്ടുള്ളല്ലോ. അപ്പൊ ചിക്കൻ കഴിഞ്ഞ വേറെ ഏത് ബിരിയാണിയാണ് ഉള്ളത്? ചിക്കൻ കഴിഞ്ഞ പിന്നെ മട്ടൻ. മട്ടൻ മട്ടൻ അല്ലാതെ പിന്നെ ഞാൻ ബീഫ് കഴിക്കാം. ബീഫ് ബീഫ് അല്ലാതെ വെജിറ്റബിൾസ് ആണ് എന്നോട് പറയേ. അതല്ലാതെ മുട്ടക്കറി, മുട്ട ബിരിയാണി, ഇതൊന്നുമല്ല. ഉള്ളി ബിരിയാണി കേട്ടിട്ടു നീ? കണ്ടോ മണിവങ്കരത്തെ ഉള്ളി ബിരിയാണി? തൊട്ടപ്പുറത്ത് ഒരു കട ഉണ്ട്, ആരെങ്കിലും പോവുകയാണെങ്കിൽ ഒരു അഞ്ച് മുട്ട മേടിച്ചു തന്നാല് എല്ലാവർക്കും മുട്ട ബിരിയാണി കൂടെ പുഴുങ്ങി അടിക്കാം. ആ അടിക്കാം. ബഡ്ജറ്റ് സീനാണ്. ആ ബഡ്ജറ്റ് സീനാണ്. അഞ്ച് കോഴിമുട്ടക്ക് 50 rupees കൂടെ. അഞ്ച് കോഴിമുട്ടക്ക് 10 rupees മുട്ടക്കോ? ഇവിടെയൊക്കെ എടുത്തു. പക്ഷെ മുട്ട ഉണന്ന് ഏറ്റവും ശിവനേട്ടൻ വരുന്നേരം മാസ്ക് ഇട്ട് വെക്കുന്ന മുട്ട കിട്ടു പോയിരുന്നു. കിലോ ഒരു മുട്ടക്ക് 5 rupees. കണ്ണാപ്പിനെ വിട. കണ്ണാപ്പി കോഴി മുട്ട വേണം. കണ്ണാപ്പിനെ കൊണ്ടുപോകണോ? എന്തിനാ അസിസ്റ്റന്റ്? ലാപ്ടോപ്പ് കുടിച്ചിട്ട്. അത് അസിസ്റ്റന്റ് ആണ്. ഞാനിവിടെ ഒരു കറണ്ട് കിട്ടുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എനിക്ക് ചാർജ് ചെയ്ത് എഡിറ്റ് ചെയ്യണല്ലോ. ഓക്കെ, മൂപ്പര് കാല് പിടിച്ചിട്ട് വരാം. അപ്പൊ ഇത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാം. ഗൈസ് നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണമിട്ടിട്ടൊന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാത്തോണ്ട് വിശൽ തുറന്ന് വന്ന്. അതെ, ആ ചെറിയൊരു സ്മെല് ഉണ്ട്. ഇത് പക്ഷെ എന്ത് സ്മെല്ലാണ് ഉള്ളത്? ഈ ലോറിക്കാർ സൈഡിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് സ്മെല് അടിക്കുന്നത്. എന്താ ലോറിക്കാർ ഫുഡ് ഉണ്ടോ? ഇപ്പൊ നല്ല സ്മെല്ലല്ലേ അത്? ഞമ്മക്ക് കൊതിയാവൂലേ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ലോറിക്കാരെങ്ങനെ സൈഡിൽ? നാടൻ മസാല ഇട്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. തുറക്കൊന്ന് ഇത് വിസിൽ വാണ്ട് തുറന്ന ഒക്കെ ക്യാമറ തലയിലുണ്ടാവും. ആണോ? അത് വിചാരിച്ചിട്ടാ. എത്ര മിനിറ്റ് കൊണ്ട ബിരിയാണി ആയത് ഗൈസ്? ബിരിയാണി വളരെ 10 minutes എടുത്തുള്ളൂ അല്ലേ? തുറക്കണേ ഗൈസ്. ഇതെന്തത്? വെള്ളോ പായസോ? അല്ലല്ലേ, ബിരിയാണി വെള്ളം കൂട്ടിട്ട് നമ്മളത് തട്ടിയിട്ടില്ലേ? വെന്തണോ? വെന്തണോ? ഇത്തിരി ഗ്രേവി ഇരിക്കുന്നത് നല്ലതാ. ഗ്രേവി വേണം, പിന്നെ ഗ്രേവി ഇല്ലാതെ ഇന്നത്തെ ബിരിയാണിക്ക്. ഇതോടുകൂടി ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. ഈ ബിരിയാണി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും. തീർച്ചയായും സക്സസ്ഫുൾ ആണ്. അപ്പൊ ഈ ബിരിയാണിക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ ആരാ ബിരിയാണി ഉണ്ടാക്കി? ബിരിയാണി വായിച്ച. അപ്പൊ ഈ ബിരിയാണി ഇതുവരെ നൂഡിൽസ് വരുന്നുണ്ട്. പൈസ പറഞ്ഞോ? ബിരിയാണിയിലടാ വെള്ളം കാണിച്ചത്. പാറ്റ ബിരിയാണി പാറ്റ ഗുളിക്കൊക്കെ പറഞ്ഞു. ഈ ബിരിയാണിക്ക് ലൈക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്നും വിചാരിക്കരുത്, നമ്മള് ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. നമ്മള് ഹൈവേ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഒരു 3-4 days നമ്മള് ആദ്യത്തെ രാജ്യം കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുവരെ ബൈ ബൈ. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് കാണാം. അതവിടെ ഞാൻ ലാപ്പ് ഉണ്ടോ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ടാണ്ട് എൻ്റെ ഇരിക്കാലോ. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം ബൈ ബൈ.